നമസ്കാരം, ഞാൻ ഡോക്ടർ മിമി. ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് ഊർജം കൂട്ടാൻ പറ്റുക? ഇങ്ങനത്തെ ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. ചുറ്റിനും നോക്കി കഴിഞ്ഞപ്പോൾ നമുക്കതിൽ എപ്പോഴും ക്ഷീണമാണ്. നമ്മളൊരു 10 പേരോട് സംസാരിച്ചാൽ അതൊരു 9 പേർക്കും ക്ഷീണമാണ്, ക്ഷീണമാണ് എന്ന് പറയാൻ മാത്രമേ അവർക്ക് നേരമുള്ളൂ. അപ്പൊ എന്ത് ഭക്ഷണം കഴിച്ചാലും നമുക്ക് ഊർജം കിട്ടുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലിസ്റ്റ് നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ല ടിപ്പ് എന്താണെന്ന് അറിയാവോ? ശരീരത്തിനെ ഊർജത്തിനെ മോശമായി ബാധിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ ഒരു 1000 മടങ്ങ് അതായിരിക്കും ബെറ്റർ. ഊർജം നൽകുന്ന ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും ശരീരത്തിനെ മോശമായിട്ട് ബാധിക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 1000 മടങ്ങ് ബെറ്റർ റിസൾട്ട് തീർച്ചയായിട്ടും ലഭിക്കും. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അമിതമായ മധുരം ഒഴിവാക്കുക, അതായത് ജങ്ക് ഫുഡ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് ഉപ്പ് കഴിക്കുന്നത് ഒഴിവാക്കുക, ഒരു കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യുക. ഇത്രയും ഉണ്ടെങ്കിൽ നമ്മളിനി ആ ഒരു വലിയ ലിസ്റ്റിന് വേണ്ടിയിട്ട് നോക്കി നടക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പൊ മധുരം ഇല്ല എന്ന് വിചാരിച്ചിട്ട് മധുരമില്ലാതെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അന്നജ, അതായത് ഇപ്പം ഉരുളക്കിഴങ്ങോ പോപ്കോണോ ഇതൊക്കെ പോലെയുള്ള ഭക്ഷണങ്ങളോ മധുരമില്ല. പക്ഷേ ഇതിനകത്ത് ഓവർ കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കില്ല. സാധാരണ പഞ്ചസാരയെക്കാളും ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് ഷുഗറിന്റെ അളവ് വളരെ വളരെ കൂടുതലാണ് ഈ ഉരുളക്കിഴങ്ങിനും പോപ്കോണിനും എല്ലാം ഉള്ളത്. അപ്പോ അവ ഒഴിവാക്കുന്നതിനോടൊപ്പം ഒരു 2-3 ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞ ഓവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഒഴിവാക്കുക. രണ്ടാമതായിട്ട് നല്ല പ്രോട്ടീൻസ് കഴിക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് 1 കിലോയ്ക്ക് 1 ഗ്രാം എന്നുള്ള നിലയ്ക്ക് മാത്രമേ പ്രോട്ടീൻ ആവശ്യമുള്ളൂ. ഒരുപാട് പ്രോട്ടീനുള്ളിൽ എത്തിയാലും നമുക്കത് വളരെ മോശകരമായിട്ട് ബാധിക്കും. ഇൻസുലിൻ കൂടെ വീണ്ടും നമുക്ക് ക്ഷീണത്തിൽ കലാശിക്കും. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഇൻസുലിൻ ഉൽപാദനം ഉണ്ടാക്കും. അത് ഭാവിയിൽ ഡയബറ്റീസിലോട്ട് എത്തിക്കും. അപ്പോൾ 60 കിലോയുള്ള ആളാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീൻ മാത്രം മതിയാകും. രണ്ടാമതായിട്ട് നല്ല കൊഴുപ്പുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ നല്ല കൊഴുപ്പുകൾ കിട്ടുന്നത്? ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൊഴുപ്പ്. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് എന്ന ഗണത്തിൽ പെടുന്നവയാണിവ. രണ്ടാമതായിട്ട് നല്ല നട്സുകൾ കഴിക്കുക. അനിമൽ ഫാറ്റ്, അതായത് പുല്ല് നിന്ന് വളരുന്ന പശുക്കളിൽ നിന്ന് ലഭിക്കുന്ന നെയ്യും വെണ്ണയൊക്കെ വളരെ നല്ല സ്രോതസ്സുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ മുട്ട. സാധാരണ എല്ലാവരും മുട്ടയുടെ മഞ്ഞക്കറി ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം കഴിക്കും. അങ്ങനെയല്ല, വെറുതെ വെള്ളം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള 20% പ്രോട്ടീൻ മാത്രമേ നമ്മുടെ ബോഡി സ്വീകരിക്കുകയുള്ളൂ. മുഴുവനായിട്ട് ആ മുട്ട നമ്മുടെ ഉള്ളിൽ ആ മഞ്ഞക്കരുവോടൊപ്പം എത്തിയാൽ മാത്രമേ അതിന്റെ 48% ബോഡി സ്വീകരിക്കുകയുള്ളൂ. ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീനാണ് നമ്മുടെ മുട്ട, അത് മുഴുവനായിട്ട് കഴിക്കുമ്പോൾ മാത്രം. മറ്റൊന്നാണ് വളരെ കീ മിനറൽസ്. നമ്മുടെ ഊർജത്തിന്റെ 2 കീ മിനറൽസ് ആണ്, ഒന്ന് പൊട്ടാസ്യം. എന്താണെന്നറിയാവോ? എല്ലാ മസിലുകളിലും പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ പൊട്ടാസ്യം കൂടാതെ അവ പ്രവർത്തിക്കില്ല. പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഈ കൊച്ചിപ്പിടുത്തവും മസിൽ തളർന്നു പോവുകയും കണ്ണ് തുടിക്കുന്നത് പോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ബോഡി കാണിക്കാറുള്ളത്. അപ്പോൾ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. ഉപ്പ് നിങ്ങൾക്ക് 1 ദിവസം 1 ടീസ്പൂൺ മാത്രമേ മാക്സിമം കഴിക്കാവൂ. ആ ഉപ്പിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ ബോഡിയിലുള്ള പൊട്ടാസ്യമെങ്കിലും അവിടെ നിന്ന് ഇരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സ് പച്ച ഇലക്കറികളും വെജിറ്റബിൾസും ആണ് നമ്മുടെ പൊട്ടാസ്യത്തിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സോഴ്സ്. മറ്റേ കീ മിനറൽസ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. എന്തുകൊണ്ടാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്? അറിയോ, നമ്മുടെ ബോഡിയിൽ സാധാരണയായിട്ട് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് മൈറ്റോകോൺഡ്രിയ എന്നറിയപ്പെടുന്ന ഒരു കോശത്തിന്റെ ഉള്ളിലുള്ള ഭാഗത്തു നിന്നാണ്. അപ്പൊ ഈ മൈറ്റോകോൺഡ്രിയയിലെ ശരിയായിട്ടുള്ള പ്രവർത്തനം, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ മഗ്നീഷ്യം കൂടാതെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾ എന്തൊക്കെ അനാവശ്യ ഭക്ഷണം ചെന്നാലും ഈ മഗ്നീഷ്യം അവിടെ എത്തിയില്ലെങ്കിൽ നമുക്ക് ആവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഊർജ്ജം ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഇതിപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊട്ടാസ്യം എവിടെ നിന്ന് ലഭിക്കുന്നു? അവിടെ നല്ല മഗ്നീഷ്യം ലഭിക്കും. ഫ്രഷ് ആയിട്ടുള്ള ഇലക്കറികളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നമുക്ക് ധാരാളം സോഡിയം, പൊട്ടാസ്യവും മഗ്നീഷ്യം ലഭിക്കുന്നതായിരിക്കും. മറ്റൊന്ന് വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ നിങ്ങളിപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് ആയിട്ട് നൽകണം എന്നില്ല. നമ്മുടെ ഭക്ഷണത്തിൽ നിന്നത് മുട്ട വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ഒരു ഉയർന്ന സ്രോതസ്സാണ്. ഇതെവിടെ കഴിച്ചാലും അത് ശരിയായിട്ട് ബോഡി സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉയർന്ന ഷുഗർ ഉണ്ടാവാനായിട്ട് പാടില്ല. ഞാൻ നിങ്ങൾ ഈ ഷുഗർ കഴിക്കുന്നതല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ കഴിക്കുന്ന അന്നജത്തിന്റെ അളവിലൊരു നല്ല നിയന്ത്രണം വേണം. അല്ലെങ്കിൽ
നമ്മുടെ ബോഡിയിൽ മറ്റ് ഭക്ഷണങ്ങളിലൂടെ എത്തുന്ന വൈറ്റമിൻ ഡി കോംപ്ലക്സുകൾ ശരിക്കും ആഗിരണം ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും കഴിയാതെ വരും. ഇപ്പറഞ്ഞ പോലെ വൈറ്റമിൻ ബി കോംപ്ലക്സും തവിടോട് കൂടിയ ധാന്യങ്ങൾ, നട്സ്, ഇപ്പറഞ്ഞ ഇലക്കറികൾ, പച്ചക്കറികൾ, പിന്നെ മുഴുവനായിട്ട് നമ്മൾ കഴിക്കുന്ന മുട്ടയിൽ നിന്നും ധാരാളം ലഭിക്കും. അപ്പോ ഒരു ചോക്ലേറ്റ് കഴിച്ചാൽ നമുക്ക് ഊർജം തോന്നും, ഊർജം കിട്ടുന്നു നമുക്ക് തോന്നും, പക്ഷെ അതൊരു ഒരു പ്ലേസ്ബോ എഫക്ട് മാത്രമാണ്. അത് ശരിക്കും ശരീരത്തിന് ദോഷമാണ് ചെയ്യുന്നത്. അപ്പം ദോഷമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് 1000 മടങ്ങ് ഊർജം ലഭിക്കും. നല്ല പ്രോട്ടീനുകൾ ഉൾപ്പെടുത്തുക, അത് മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം മതി. നല്ല കൊഴുപ്പുകൾ ഉൾപ്പെടുത്തുക, പൊട്ടാസ്യം, മഗ്നീഷ്യം, പിന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ്. വൈറ്റമിൻ ബി കോംപ്ലക്സ് മുഴുവനായിട്ട് കഴിക്കുന്ന മുട്ടയിൽ നിന്നും ലഭിക്കും. അപ്പൊ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു. ഉപകാരപ്പെടുമെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. വേറെ വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.